ഇപ്പൊ സഭയും രാഷ്ട്രീയം ഒക്കെ അപ്പോൾ ഇച്ചിരി മാറ്റി വെച്ചാൽ നമുക്ക് ഈ ജയിലർ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് തിയേറ്ററുകൾ ഇങ്ങനെ നിറഞ്ഞാടുകയാണ്, സിനിമയ്ക്കൊക്കെ പോകണ്ടേ? അയ്യോ, പണ്ട് കായംകുളം കുച്ചണ്ടി സിനിമ ഇറങ്ങിയ സമയത്ത് കായംകുളത്ത് തിയേറ്ററിൽ വന്നിട്ട് അവിടെ കോൺഗ്രസ്സുകാർ വലിയ സമരം ഒക്കെ ഉണ്ടായിരുന്നു. പ്രതിഭാ ഹരി എം എൽ ഒക്കെ ഇവിടെ സി പി എമ്മിന് സമരം ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അത് നിന്നുപോയി, ഇപ്പൊ നിന്നിട്ടൊരു 10-20 വർഷത്തോളം ആവുന്നു. രാധാ തിയേറ്റർ അല്ലേ? രാധാ തിയേറ്റർ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ കണ്ടോണ്ടിരുന്ന ഒരു തിയേറ്റർ ആയിരുന്നു, അത് നിന്നുപോയി. ഇപ്പൊ അടുത്തൊന്നും തിയേറ്റർ ഇല്ലേ ഇവിടെ? ചേട്ടാ സിനിമ കാണാറില്ലേ? അപ്പൊ ഇപ്പൊ ഈ തിയേറ്ററിൽ നിന്നോടുകൂടി ഞാൻ സിനിമ കാഴ്ച നിർത്തി. അവസാനം കണ്ട സിനിമ ഏതാ? അവസാനം കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല, കാരണം ഞാനിപ്പം കണ്ടിട്ടൊരു പഴയതാണ്ടൊരു മോഹൻലാലിന്റെ ഒരു പടയാണ് കണ്ടിരിക്കുന്നത്, എന്റെ ഓർമ്മയെ വരുന്നത്. പുതുപ്പള്ളി കവലയിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന രാധാ തിയേറ്റർ ഇന്നില്ല. നസീറും ജയനും ജയഭാരതിയും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നിറഞ്ഞടിയിരുന്നിടത്ത് ഇപ്പോൾ പനിക്കും വയറിളക്കത്തിനുമൊക്കെയുള്ള മരുന്ന് കിട്ടും. സിനിമ കാണാൻ ഏറ്റുമാനൂർക്കോ കോട്ടയത്തേക്കോ വണ്ടി കയറണം. നമുക്ക് ഇപ്പം നൈറ്റിലൊക്കെ ആണെങ്കിലും പിള്ളേരും ഒക്കെ ഉള്ളതല്ലേ, അപ്പം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര സൗകര്യം. വിഷമമുണ്ട്, തിയേറ്ററൊക്കെ വേണമെന്നൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ തന്നെ ആണെങ്കിലും കോട്ടയത്തൊക്കെ പോയാ കാണുന്നത്. ഇവിടെ ഒരു തിയേറ്റർ വരികയാണെങ്കിൽ വളരെ ഉപകാരം. സ്വന്തമായ ഒരു തിയേറ്റർ ഇല്ലാത്തതിന്റെ ദുഃഖം ചെറുതൊന്നുമല്ല പുതുപ്പള്ളിക്കാർക്ക്. പുതുപ്പള്ളി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും പേരിന് പോലും ഒരു സിനിമാ തിയേറ്റർ ഇല്ല. ഇപ്പം ടിവിയിലൊക്കെ സിനിമ വരുന്നുണ്ട്, പിന്നെ മൊബൈലിൽ വെച്ചാൽ സിനിമ കാണാം. തിയേറ്ററിൽ പോയി കാണില്ല. 53 വർഷം ഇവിടെ MLA ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് സിനിമയോട് വലിയ താല്പര്യമില്ലാഞ്ഞിട്ടാണോ ഇതെന്നറിയില്ല. പ്രകടന പത്രികയിൽ പുതുപ്പള്ളിക്കൊരു സിനിമാ തിയേറ്റർ വാഗ്ദാനം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് സിനിമാ പ്രേമികളായ വോട്ടർമാർ. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം പുതുപ്പള്ളിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.